അപ്പോൾ നമ്മളേ കുറച്ച് മുന്നേ പിരിച്ച് വെച്ചതാണ് ഇതൊക്കെ. അതിൽ 4-2 നമ്മൾ പിരിച്ചിരുന്നത്. അപ്പോൾ ഇത് എങ്ങനെ പിരിച്ച് വെച്ച കോളനീൻ്റെ അവസ്ഥ എന്താ നോക്കാം നമുക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തു നോക്കുക. കുറച്ച് തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4-2 പിരിച്ചിരുന്നത്. 4-2 പിരിച്ചതുകൊണ്ട് രണ്ട് ഫ്രെയിം അതിലുള്ളത്, വേറെ ഒരു ഫ്രെയിമിൽ ഇവര് അട കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10 ദിവസമായിട്ടുണ്ട് പിരിച്ചിട്ട്. 10 ദിവസമായിട്ട് പിരിച്ചിട്ടുള്ള അവസ്ഥയാണിത്. ഒരു ഒരു ഇതിൽ മാത്രം അട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ ചെറിയൊരു അട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ റാണി സെറ്റായൊന്നില്ലേനും ഉദാഹരണമാണിത്. കണ്ടോ, ഇതിൽ ചെറിയ ചെറിയ നൂൽമുട്ടകൾ കണ്ടോ. ഇതിൽ കാണാൻ കഴിയും, ഇതാണ് ഇതിൽ ചെറിയ ചെറിയ നൂൽമുട്ടകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ റാണി സെറ്റായി മീറ്റിംഗ് കഴിഞ്ഞ് ഇതിൽ മുട്ടടൽ തുടങ്ങി. അപ്പോൾ ഈ കോളനി ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അട എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ രണ്ട് അടൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ അട പെട്ടെന്ന് പണിഞ്ഞ് ഫുള്ളാവും. ഇതിൻ്റെ സെൻറ്ററിലാക്കി വെച്ചാൽ ഈ അട സാറായിട്ട് പണിയും. പിന്നെ ഈ രണ്ട് സൈഡിലും ഈ സൈഡിലും ഈ സൈഡിലും പണിഞ്ഞ് വരും. അപ്പം ഈ കോളനി സെറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ചു വെക്കാം. അപ്പം ഇനി നമ്മളേ വേറൊരു കോളനി കൂടി തുറന്ന് നോക്കാം, എന്താ അവസ്ഥ നോക്കാം. ഇതിൽ ഫീഡ് കൊടുത്തൊക്കെ ഫുള്ള് കഴിച്ചിട്ടുണ്ട് കണ്ടോ. ഇതിൽ ഈ സൈഡിൽ കെട്ടിയിട്ടില്ല, ഈ സൈഡിൽ ചെറിയൊരു അട കെട്ടിയിട്ടുണ്ട്. ഇതാ കുഞ്ഞടയാണ്. അപ്പോൾ ഇത് എന്ത് സംഭവം, റാണി സെറ്റായതിന് ശേഷമുള്ള ഒരു പുതിയ അട കെട്ടി വരിക. അപ്പോൾ ഈ അട കെട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കുക അതിൽ റാണി സെറ്റായിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ അട നമ്മൾ അതേപോലെ തന്നെ അടകൾ പെട്ടെന്ന് നിറയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇങ്ങനെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ അട പെട്ടെന്ന് പണിഞ്ഞ് വരും. തേനീച്ച കുത്തണം, ഇങ്ങനെയാണ് തേനീച്ച കുത്തണം. അപ്പോൾ നമ്മളിങ്ങനെ വരുന്ന അടകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ചെറിയ അടകളൊക്കെ വരുന്നത് വേറെ ഫ്രെയിമമ്മ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഫ്രെയിം വെച്ച് കൊടുത്താൽ ഈ അടമ പെട്ടെന്ന് പണിഞ്ഞ് വരൂ. അപ്പോൾ 4-2 പിരിച്ചാൽ വിജയിക്കുന്നില്ലേന്ന് ഉദാഹരണമാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.